മാധ്യമങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒരു പരാമർശം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ലോക്ക്ഡൌൺ മൂലം മാധ്യമങ്ങൾ പ്രതിസന്ധി നേരിടുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം. മുഖ്യമന്ത്രി പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ്, അതിനകത്ത് ഒരു അസത്യവുമില്ല. മുഖ്യമന്ത്രിയുടെ പരാമർശം കേട്ടാൽ തോന്നും എന്തോ ഒരു കരുതലാണ് കേരള സർക്കാർ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും നൽകിയതെന്ന്. കരുതൽ കൊണ്ട് വീർപ്പ് മുട്ടുകയാണ് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും. ലോക്ക്ഡൌൺ പ്രഖ്യാപനം വന്നു കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ കേന്ദ്ര സർക്കാരും കേരള സർക്കാരും പാക്കേജുകൾ പ്രഖ്യാപിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് പാക്കേജുകൾ പ്രഖ്യാപിച്ചത്. പക്ഷേ ഈ രണ്ട് സർക്കാരുകളുടെ പാക്കേജുകളിലും, കേന്ദ്രത്തിൻ്റെ ആയാലും കേരളത്തിൻ്റെ ആയാലും, രണ്ട് പാക്കേജുകളിലും മാധ്യമ പ്രവർത്തകരോ മാധ്യമങ്ങളോ അതിൽ കണ്ടില്ല, അതിലിടം പിടിച്ചതുമില്ല. രാജ്യം 40 ദിവസം നീണ്ടു നിൽക്കുന്ന ലോക്ക്ഡൌണിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. 130 കോടി ജനങ്ങളാണ് ലോക്ക്ഡൌണിന് വിധേയമായിരിക്കുന്നത്. സർക്കാരും ജനങ്ങളും തമ്മിലും, ജനപ്രതിനിധികളും ജനങ്ങളും തമ്മിലും, രാഷ്ട്രീയ പാർട്ടികളും അതിൻ്റെ പ്രവർത്തകരും ജനങ്ങളും തമ്മിലും ഒക്കെയുള്ള ആശയവിനിമയ ബന്ധങ്ങൾ നേരിട്ട് നിലവിലില്ലാത്ത സാമൂഹ്യ സാഹചര്യമാണ് ഇന്ന് രാജ്യത്തുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ അണികളെ വിളിച്ചു കൂട്ടി സമ്മേളനം നടത്താനും അവരുടെ നയങ്ങൾ പറയാനും പറ്റുന്നില്ല. സർക്കാരിന് നേരിട്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പറ്റുന്നില്ല. ജനപ്രതിനിധികൾക്ക് ജനങ്ങളെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ പറയുന്നതിനും അറിയിക്കുന്നതിനും മാർഗങ്ങളില്ല. മത സാമൂഹ്യ സംഘടനകളെ സംബന്ധിച്ചാണെങ്കിൽ അനുയായി വൃന്ദങ്ങളോടോ ആശയങ്ങളും അഭിപ്രായങ്ങളും പകരുന്നതിന് അവസരമില്ല. ലോക്ക്ഡൌൺ ആശയ വിനിമയത്തിലും നിലനിൽക്കുകയാണ്. എന്നാൽ 130 കോടി ജനങ്ങളും ലോക്ക്ഡൌണിനെ അംഗീകരിച്ച് കൊറോണ ബാധയെ തടയുന്ന സാഹചര്യം രാജ്യത്ത് സംജാതമാക്കിയതിൽ പ്രധാന സംഭാവന ആരുടേതെന്ന ചോദ്യം ചോദിച്ചേ മതിയാവൂ. വേണ്ടത് മാത്രം ജനങ്ങളിൽ എത്തിക്കുകയും വേണ്ടാത്തവ എത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് ഈ ജോലി രാജ്യത്തിന് വേണ്ടി ഇന്ന് അനുഷ്ഠിച്ചു വരുന്നത് ഇന്ത്യയിലെ മാധ്യമങ്ങളും അതിൽ പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് മാധ്യമ പ്രവർത്തകരുമാണ്. അവർ സൃഷ്ടിക്കുന്ന മാനസിക അന്തരീക്ഷമാണ് ലോക്ക്ഡൌണിനെ വിജയമാക്കി മാറ്റിയിരിക്കുന്നത്. 130 കോടി ജനങ്ങൾ സർക്കാർ തീരുമാനത്തെ അനുസരിച്ച് ശാന്തരും സംയമനമുള്ളവരുമായി പെരുമാറാൻ പഠിപ്പിക്കുന്ന വലിയൊരു സ്ഥാപനമായി ഇന്ത്യൻ മാധ്യമരംഗം മാറിയിരിക്കുകയാണ്. ഏതാനും ആളുകളുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ കൊണ്ട് ലോക്ക്ഡൌൺ ലംഘിച്ച് ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് കേരളത്തിൽ പായിപ്പാട് സംഘടിച്ചത് നാം എല്ലാവരും കണ്ടു. ഇൻഡോറിൽ ചെവിക്ക് ചെവി പ്രചരിപ്പിച്ച കിംവദന്തിയുടെ അടിസ്ഥാനത്തിൽ 100 കണക്കിന് ആളുകൾ കല്ലും തടിയുമായി റോഡിലിറങ്ങി ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമിക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. തെറ്റായ ഒരു ആശയമോ വിവരമോ ജനങ്ങളിൽ എത്തുവാനിടയായ അവരുടെ പെരുമാറ്റം സാമൂഹ്യ ഉത്തരവാദിത്തം ഇല്ലാത്തതോ വികൃതമോ ആയി മാറും. മാധ്യമ പ്രവർത്തകർ എഴുതുകയും കാണിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ എവിടെയെങ്കിലും വീഴുന്ന ഒരുതുള്ളി വിഷം, സത്യം, അവാസ്തവം സൃഷ്ടിക്കാനിടയുള്ള പ്രത്യാഘാതങ്ങൾ എത്ര വലുതായിരിക്കും. ലോക്ക്ഡൌൺ ദിവസങ്ങൾ ഇത്രയും കടന്നുപോയിട്ടും ഒരു വരിയിലോ വാക്കിലോ ആ പിഴവ് സംഭവിക്കാത്ത ഇന്ത്യൻ മാധ്യമങ്ങൾ സാമൂഹ്യ ഉത്തരവാദിത്തത്തോടുകൂടി ആ പങ്ക് നിർവഹിക്കുന്നു. അതിനു പിന്നിൽ ലക്ഷക്കണക്കിന് മാധ്യമ പ്രവർത്തകരാണുള്ളത്. പ്രാദേശിക ലേഖകരും ഫോട്ടോ വീഡിയോഗ്രാഫർമാരും തുടങ്ങി നിരവധി ആളുകളുടെ ശുഷ്കാന്തിയും സത്യസന്ധതയും ഉണ്ട് അതിനു പിന്നിൽ. ഇത് വിലയിരുത്താതെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ജേർണലിസത്തിലും മാസ് കമ്മ്യൂണിക്കേഷനിലും ബിരുദമോ ബിരുദാനന്ത ബിരുദമോ ഇല്ലാതെ പത്രചാനൽ ഓഫീസുകളിലേക്ക് റിപ്പോർട്ട് അയക്കുകയും ദൃശ്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന പ്രാദേശിക ലേഖകരിൽ പോലും ഉയർന്ന മാധ്യമ സദാചാരബോധം കുടികൊള്ളുന്നു എന്നതാണ് സത്യം. ഇന്ത്യൻ മാധ്യമരംഗത്തിൻ്റെ പക്വതയും പൂർണ്ണതയുമാണ് കോവിഡ് കാലഘട്ടത്തിൽ വെളിവായിട്ടുള്ളത്. തികഞ്ഞ പ്രൊഫഷണലിസത്തോടെ മാധ്യമ ധാർമ്മികതയോടുകൂടിയും കടമകൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമ പ്രവർത്തകരുടെയും മാധ്യമ സ്ഥാപനങ്ങളുടെയും സ്ഥിതിയും അവസ്ഥയും എന്താണെന്ന് ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതാണ്. മാധ്യമ പ്രവർത്തകർക്ക് ഒരു മാസ്ക് പോലും വാങ്ങിക്കാൻ ഈ സർക്കാരുകൾ, അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ഒരു പാക്കേജിലും ഉൾപ്പെടുത്തിയിട്ടില്ല. യാതൊരുവിധ സുരക്ഷിതത്വ സംവിധാനങ്ങളും ഇല്ലാതെയാണ് മാധ്യമ പ്രവർത്തകർ ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ മാധ്യമ പ്രവർത്തകരിലെ നല്ല പങ്കും ഈ കൊറോണ കാലത്ത് അവരുടെ ദൗത്യം നിർവഹിച്ചു വരുന്നത് ഒരു സുരക്ഷതയും ഇല്ലാതെയാണ്. അതും പിഴവുകൾ ഒന്നുമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ അവർ നിശബ്ദം പ്രവർത്തിക്കുന്നു. ഏറ്റവുമധികം അസൗകര്യങ്ങളിൽ അരക്ഷിതത്വത്തിൽ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർക്ക് നേരെ അധികാരികളുടെ ഭാഗത്തു നിന്ന് മോശമായ പെരുമാറ്റവും അക്രമങ്ങളും അരങ്ങേറുകയാണ്.
Raja Tambadan in the Levikina, Vivere Manasariche, Pradesh Lager Vere, Ivere Chitalavil in them, Vivere Shagarik in the Nadil, Police in the Gundai Satana, Vidaya Magunda, Andrailum, Telanganailum, Nerevadi Madima Protarana, Akramika Patrulla, Koronake Mumbula Galata, Nadatia, Reporting Yulda Peril, Pahayula Police, Ipodum, Nutin Alpatial Namaravil, Tirichi Kutu Kondrikiana, Terenu Vidiche, Madima Protare, Akramik in the Sambongal, Report to Jeduriana. കോഴിക്കോട് പട്ടണികടന്ന തെരുവോരവാസി പൈപ്പ് വെള്ളം ശേഖരിക്കുന്ന ഫോട്ടോ എടുത്ത ഫോട്ടോ ജേർണലിസ്റ്റിനെ കലാപശ്രമം ചുമത്തി കേസെടുത്ത പോലീസാണ് നമ്മുടെ നാട്ടിലുള്ളത്. അധികാരികളുടെ പീഡനങ്ങൾക്കിരയാവുന്നുണ്ട് എങ്കിൽ പോലും മാധ്യമപ്രവർത്തകർ ഇപ്പോഴും സംവേദനം കൈവിടാതെയും വാർത്തകളിൽ അത് നേളിക്കാതെയുമാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആശയവിനിമയ മേഖല ഉത്തരവാദിത്തത്തോടുകൂടിയും ഭദ്രമായും നിലകൊള്ളുന്നത്. ഈ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള യാതൊരു പ്രതികരണവും പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഖേദകരമാണ്. മാധ്യമങ്ങളുടെ സ്ഥിതി വളരെ ഗുരുതരമാണ്. പ്രത്യേകിച്ച് അച്ചടി മാധ്യമങ്ങളുടെ കാര്യം. ചെറുകിട പത്രങ്ങളുടെ അച്ചടി നിലച്ചു കഴിഞ്ഞു. ഉച്ചപത്രങ്ങളും സായാഹ്ന പത്രങ്ങളും പലതും പൂട്ടിക്കെട്ടി. പ്രമുഖ പത്രങ്ങളടക്കം പ്രതിസന്ധി നേരിടുകയാണ്. ഒരു ചായയുടെ വിലയേക്കാൾ താഴ്ന്ന വിലയ്ക്കാണ് പത്രങ്ങൾ ഇപ്പോഴും ജനങ്ങളുടെ കൈകളിൽ എത്തിക്കുന്നത്. എന്നാൽ അതിന്റെ ഉൽപാദന ചെലവ് വിലയുടെ മൂന്നിരട്ടിയാണ്. പരസ്യ വരുമാനമാണ് പ്രധാന വരുമാന സ്രോതസ്. ലോക്ക്ഡൌൺ ആയതോടെ പരസ്യങ്ങൾ കിട്ടാതെയുമായി. അതിനു പുറമെ പത്രങ്ങളിലൂടെ വൈറസ് പകരും എന്ന കിംവദന്തി വ്യാപകമായതോടെ സർക്കുലേഷനുകളിലും തകർച്ചയുണ്ടായി. റെസിഡൻസ് അസോസിയേഷനുകളും ഫ്ളാറ്റ് വെൽഫെയർ കമ്മിറ്റികളും സംഘടിതമായി അച്ചടി മാധ്യമങ്ങൾക്കെതിരെ നിലപാടെടുത്തു. ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം അച്ചടി മാധ്യമങ്ങൾ ഭംഗിയായി നിർവഹിച്ചു വരികയാണ്. പക്ഷേ ന്യൂസ് പ്രിന്റിന്റെ നികുതി അടക്കം കാര്യങ്ങളിൽ ഇളവനുവദിച്ച് സഹായിക്കുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല. മറ്റെല്ലാ വിഭാഗങ്ങൾക്കും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ പ്രതിസന്ധി നേരിടുന്ന അച്ചടി മാധ്യമങ്ങൾക്ക് യാതൊരുവിധ സഹായങ്ങളും ഉണ്ടായിട്ടില്ല. വരുന്ന മാസങ്ങളിൽ ടെലിവിഷൻ മാധ്യമങ്ങളുടെ വരുമാനത്തിലും 50% കുറവ് അനുഭവപ്പെടും എന്ന് പഠനങ്ങൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. വാർത്താ ചാനലുകളെ ഇത് ഗുരുതരമായി ബാധിക്കാൻ പോവുകയാണ്. ഓൺലൈൻ മാധ്യമങ്ങൾ പ്രശംസനീയമായ സേവനമാണ് ഈ കാലയളവിൽ നിർവഹിച്ചു വരുന്നത്. അവയുടെ പ്രചാരത്തിലും മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. ഓൺലൈൻ മാധ്യമങ്ങളുടെ സ്ഥാനം ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ സുസ്ഥിരമാകാൻ പോകുന്ന ഒരു ദശാസന്ധിയൂടെയാണ് ഈ കാലഘട്ടം. എന്നാൽ ഇതുവരെയും ഓൺലൈൻ മാധ്യമങ്ങളെ മുഖ്യധാര മാധ്യമങ്ങൾക്കൊപ്പം പരിഗണിക്കുവാനോ അവർക്ക് പ്രോത്സാഹനം നൽകുവാനോ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഓൺലൈൻ മാധ്യമങ്ങളിൽ, അതായത് വെബ് മീഡിയകളിലും ഓൺലൈൻ ചാനലുകളിലും ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകരാണുള്ളത്. മുൻനിര മാധ്യമങ്ങളിൽ പ്രവർത്തിച്ച് തഴക്കവും പഴക്കവും ചെന്നവരാണ് ഈ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മുതൽക്കൂട്ടം കരുത്തും. അച്ചടി ദൃശ്യ മാധ്യമങ്ങളിൽ തൊഴിൽ സാധ്യതകൾ നന്നേ കുറഞ്ഞു. ജേർണലിസം പഠിച്ച് ഓരോ വർഷവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പുറത്തിറങ്ങുന്നത്. അവർ തൊഴിലന്വേഷിച്ച് പോകുമ്പോൾ അവർക്ക് ഏക ആശ്രയം ഈ ഓൺലൈൻ മീഡിയകളാണ്. വാർത്തകൾ എത്രയും വേഗം ജനങ്ങളിൽ എത്തിക്കുന്നതും ഈ ഓൺലൈൻ മാധ്യമങ്ങളാണ്. ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളെ സഹായിക്കുന്ന യാതൊരു നിലപാടും ഒരു പാക്കേജിലും വന്നിട്ടില്ല. ഇതേ കാര്യം തന്നെയാണ് ലക്ഷക്കണക്കിന് വരുന്ന മാധ്യമ പ്രവർത്തകരുടെ കാര്യത്തിലും. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ഒരു പാക്കേജിലും മാധ്യമങ്ങളുമില്ല, മാധ്യമ പ്രവർത്തകരുമില്ല. ഈ നിഷേധാത്മക സമീപനം ഗൗരവമുള്ളതാണ്. ശബ്ദമുയർത്തേണ്ടത് മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരുടെ സംഘടനകളുമല്ല, മറിച്ച് ജനങ്ങളും ജനപ്രതിനിധികളുമാണ്.